വളർത്തി വലുതാക്കിയവരാണ് ഇവർ. ചെറുപ്രായത്തിൽ തന്നെ കുടുംബവും കുട്ടിയും കൊച്ചുമക്കളും ഒക്കെയായി ജീവിതത്തിലേക്ക് നടന്നു കയറിയവർ. അവർക്ക് അക്ഷരങ്ങളെക്കാൾ പ്രാധാന്യം അവർക്ക് ചുറ്റുമുള്ള ജീവിതങ്ങളായിരുന്നു. നമുക്കിടയിലുമുണ്ട് ഇതുപോലെ കുടുംബത്തിനായി സ്വന്തം ജീവിതം ജീവിച്ചവർ. അവർ പിന്നിട്ട വഴികളിൽ അവർക്ക് നഷ്ടമായത് അക്ഷരങ്ങളുടെ വർണ്ണലോകമാണ്. സ്വന്തം പേര് പോലും എഴുതാൻ അറിയാത്തവർ. അവരെ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് മടക്കി എത്തിക്കുകയാണ് യോഗേന്ദ്ര ബംഗാർ എന്ന മഹാരാഷ്ട്രക്കാരൻ മുത്തശ്ശി സ്കൂളിലൂടെ. ആജി ബായുജി ശാല, മറാഠിയിൽ മുത്തശ്ശി സ്കൂൾ. ഇവിടെ അഡ്മിഷൻ ലഭിക്കുക അത്ര എളുപ്പമല്ല. കാരണം 60 വയസ്സ് തികഞ്ഞവർക്ക് മാത്രമാണ് ആജി ബായുജി ശാലയിൽ പ്രവേശനം ലഭിക്കുക. ഇവിടെ ഈ മുത്തശ്ശി കുട്ടികൾക്കുമുണ്ട് യൂണിഫോം. പിങ്ക് സാരി ധരിച്ച, കയ്യിൽ സ്ലേറ്റും പെൻസിലുമായി ഇവർ സ്കൂളിലേക്ക് എത്തും. ആഴ്ചയിൽ 6 ദിവസവും 2 മണിക്കൂർ ക്ലാസ്. മുത്തശ്ശി കുട്ടികൾക്ക് വീട്ടുജോലികൾ ചെയ്യേണ്ടതിനാൽ അതനുസരിച്ചാണ് ക്ലാസിന്റെ സമയം ക്രമീകരിച്ചിരിക്കുന്നത്. പ്രായം തളർത്താത്ത ആത്മവിശ്വാസമാണ് ഈ മുത്തശ്ശി കണ്ണുകളിൽ. ഇപ്പോൾ വിരലടയാളത്തിന് പകരം പേരെഴുതി ഒപ്പുവെക്കുന്നു ഇവർ. ബസ്സിലെ ബോർഡുകൾ വായിക്കാൻ സാധിക്കുന്നു. ഇന്നലെ ലോക വനിതാ ദിനത്തിൽ ആദ്യ വാർഷികം ആഘോഷിച്ചു ആജി ബായുജി ശാല. 29 കുട്ടികളാണ് ഇപ്പോൾ മുത്തശ്ശി സ്കൂളിൽ പഠിക്കുന്നത്. 60 വയസ്സ് കഴിഞ്ഞ ആർക്കും ഇവിടെ സൗജന്യമായി പഠിക്കാം. പഠനത്തിനപ്പുറത്ത് സമൂഹത്തിന് ശക്തമായ സന്ദേശവും ഈ മുത്തശ്ശി സ്കൂളിന് നൽകാനുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന മുത്തശ്ശിമാരിൽ അധികം പേരുടെയും ഭർത്താക്കന്മാർ ജീവിച്ചിരുപ്പില്ല. ആചാരപ്രകാരം അവർ വെളുത്ത സാരി ധരിക്കേണ്ടവരാണ്. എന്നാൽ സ്കൂളിലെ മുത്തശ്ശി കുട്ടികൾ ധരിക്കേണ്ടത് പിങ്ക് സാരിയാണ്. ഇത്തരം സ്ത്രീകളും സമൂഹത്തിന്റെ ഭാഗമാണെന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ് ആജി ബായുജി ശാല. യോഗേന്ദ്ര ബംഗർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം നമുക്കും നല്ലൊരു സന്ദേശമാണ്. നമ്മുടെ മുത്തശ്ശിമാരുടെ സ്വപ്നം വീണ്ടെടുക്കാൻ നമുക്ക് അവസരമൊരുക്കാം. കാരണം പുതിയ തലമുറയുടെ ജീവിതം പടുത്തുയർത്താൻ സ്വപ്നങ്ങൾ പകരം നൽകിയവരാണ് ഇവർ. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.